ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി പ്ലം കേക്കാണ്. ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഈ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഷുഗറാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഞാനൊരു പാൻ, അത്യാവശ്യം വലിപ്പമുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം ഒരു കപ്പ് ഷുഗർ, ഒരു കപ്പെന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് കേട്ടോ. 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും ഷുഗർ ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ റെഡിയാക്കി വെക്കണം. ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അര കപ്പ് ചൂടുവെള്ളം റെഡിയാക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് നല്ലപോലെ പതഞ്ഞു പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ആ പാകത്തിനാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം നല്ലപോലെ പതഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാനെപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നീങ്ങി നിന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മേത്തോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഈ കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ്, നമ്മൾ നേരത്തെ എടുത്ത സെയിം കപ്പിൽ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ ബ്ലാക്ക് റേസിൻസ്, പിന്നെ ചെറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം ഒരു 6 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയും അതുപോലെ ഈന്തപ്പഴവും കുരു കളഞ്ഞ് ചെറുതായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഷുഗർ എടുത്ത് വെച്ച സെയിം കപ്പ് നിറച്ചും ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടെ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കും. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഓറഞ്ച് ജ്യൂസിലേക്ക് നമ്മളിപ്പോൾ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലപോലെ വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വറ്റി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സും നല്ലപോലെ കൂളാവാനായിട്ട് നമുക്ക് വയ്ക്കാം. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് 5 ടൈപ്പ് സ്പൈസസ് ആണ്. അതായത് ജാതിക്ക, ഏലക്കായ, ചുക്ക്, പട്ട, ഗ്രാമ്പു. ഇതെല്ലാം സെപ്പറേറ്റ് പൊടിച്ചിട്ട് 1/2 ടീസ്പൂൺ വീതമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനിയൊരു ബീറ്റർ വെച്ച് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൈസസും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എഗ്ഗും സ്പൈസസും വാനില എസൻസൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നല്ലപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ അതിലോട്ട് 1 കപ്പ്, നമ്മൾ നേരത്തെ എടുത്ത കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തത്. നല്ലപോലെ നമുക്കൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം. 3 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 15 കാഷ്യൂ നട്ട്സും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓവൻ ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2-3 ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതുപോലെ ഫുള്ള് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക്
ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ടാപ്പ് ചെയ്യുമ്പോൾ നട്ട്സൊക്കെ താഴത്തോട്ട് പോകുന്ന കാരണം കേട്ടോ ഞാൻ ഈ സ്പാച്ചുല വെച്ച് എയർ ബബിൾസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ടോപ്പിൽ കാഷ്യൂ നട്ട്സോ ബദാമോ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. 180 degrees 35 minutes ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 degrees Celsius 35 minutes ആണ് ബേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. കേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്യാണ്. അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കേക്കിന് ഇത്രയും നല്ല ഡാർക്ക് കളറ് കിട്ടിയതിന് കാരണം നമ്മൾ 250 ml ഷുഗർ എടുത്തത് മൊത്തം തന്നെ നമ്മൾ കാരമലൈസ് ചെയ്തെടുത്തുകൊണ്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.